ഹായ്, ഞാൻ സുരേഷ്. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് നമ്മൾ തുടങ്ങുകയാണ്. ഗൈസ്, ബാക്കിൽ കണ്ട ഇത്രയും ആൾക്കാർ, നമ്മൾ എവിടെയാണ്, എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടെ എന്നുള്ളതെല്ലാം വീഡിയോ കണ്ടിട്ട് വയനാട്. വയനാട് എത്തിട്ടുണ്ട്. തണുത്തിട്ടാണെങ്കിൽ കിളി പോയ അവസ്ഥയാണ്. അപ്പോ നമ്മളിപ്പോ ഉള്ളത് കുറുവാദ്വീപാട്ടാ. അപ്പൊ കുറുവാദ്വീപിലെ കാഴ്ചകളാണ് നമുക്കിനി ഉടനീളം കാണാനുള്ളത്. അപ്പോൾ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്കിവിടെ കാണാനുണ്ട്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അത് കാണാമെന്ന പ്രതീക്ഷയിലാണ്. അതെല്ലാം നമ്മൾ ഇതിൻ്റെ ബാക്കിൽ ഇടയും. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് കുറുവാദ്വീപ്. അതിൽ കാണുന്ന കാഴ്ചയാണ് നമ്മുടെ കുരങ്ങന്മാരെല്ലാം ഫുൾ കളിയോട് കളിയാണ്. അവരുടെ ടച്ച് ചെയ്യാൻ പോകുമ്പോഴത്തേനും അവർ ഫുൾ അഗ്രസീവ് ആവുന്നുണ്ട്. കണ്ടാ, ഇതാണ് അവസ്ഥ. അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടും. അപ്പോൾ അവർക്ക് നല്ലോണം തിന്നാൻ കൊടുത്തൊക്കെ കഴിഞ്ഞാൽ അവർ ഹാപ്പിയാണ്, സെറ്റായിട്ട് നമ്മുടെ കൂടെ തന്നെ ഇരിക്കും. അപ്പം നമ്മൾ ഇവരെല്ലാം കണ്ടതിന് ശേഷം നേരെ ടിക്കറ്റ് കൗണ്ടറിലേട്ടാണ് പോകുന്നത്. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ ഇട്ടാ. കണ്ടോ, കുറേ ആൾക്കാർ വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇനി ടിക്കറ്റ് കൗണ്ടർ ഇനി ഓപ്പൺ ആയിട്ടില്ല. ഓപ്പൺ ആകുമ്പോഴത്തേനും സെറ്റാവും. ഇത് കണ്ടാ, ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകൾ ഇട്ടാ. ഈ ഭാഗത്ത് നിന്ന് 575 ആൾക്കാർക്ക് മാത്രമാണ് ഒരു ദിവസം അകത്തേക്ക് പോകാൻ പറ്റുക. നമുക്ക് അപ്പുറത്തെ സൈഡ് കൂടെയും കയറി വരാനായിട്ട് സാധിക്കും. അവിടെയും ഇതേ നിബന്ധന തന്നെയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി കൈക്കൊണ്ടിട്ടുള്ളത്. ഇതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. നമ്മുടെ പ്രകൃതിയെ കൂടുതൽ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നശിപ്പിക്കും എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മൾ കുറുവാദ്വീപിൽ വന്നിട്ട് ചായ കുടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറുവാദ്വീപിൻ്റെ അകത്തേക്ക് പോകുമ്പോഴത്തേനും പ്ലാസ്റ്റിക് ഒന്നും തന്നെ കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. അത് പോകുന്നതിന് മുന്നേ തന്നെ എല്ലാവരും പ്ലാസ്റ്റിക് അവിടെ തന്നെ ഉപേക്ഷിച്ചിട്ട് വേണം. നമുക്ക് അവിടെ നിന്ന് ഇതാ കാണുന്നില്ല, ആ ചങ്ങാട്ടത്തിൽ കയറിയിട്ട് അപ്പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അപ്പോൾ ലൈഫ് ജാക്കറ്റ് എല്ലാം തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. കണ്ട, ഇങ്ങനെ എല്ലാം ചെക്ക് ചെയ്യും. നമുക്ക് ഫുഡ് പോലും അകത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കില്ല. അങ്ങനെ നമ്മൾ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇവർ വാങ്ങിച്ചു വെക്കും, തിരിച്ചു വരുമ്പോഴത്തേനും നമുക്ക് എന്ത് ചെയ്യും, തിരിച്ചു തരും. അതാണ് ഇവിടുത്തെ കാഴ്ച. കണ്ട, ഇങ്ങനെയാണ്. അതായത് പണ്ട് കാലങ്ങളിൽ എങ്ങനെയൊക്കെയാണോ നമ്മൾ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കെല്ലാം പോയിക്കൊണ്ടിരുന്നത്, അതേ രീതി തന്നെയാണ് നമുക്ക് കുറുവാദ്വീപിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ഇവരുടെ ചോദിച്ചപ്പോഴത്തേനും അവർ പറഞ്ഞത് അകത്ത് മുതലയെല്ലാം ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടാ. അതുകൊണ്ട് നമുക്ക് വെള്ളത്തിനകത്തേക്ക് വീണ് കഴിഞ്ഞാൽ പണിയാവും. അപ്പോൾ നമ്മൾ തീയിലേക്ക് കയറാൻ പോവാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ സ്ഥലത്ത് കയറി ഇരുന്ന് ഓരോ ആൾക്കാരും ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും ആൾക്കാരുണ്ട് ഒരു ചങ്ങാട്ടത്തിൽ നമ്മൾ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ മെല്ലെ മൂവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുവാണ്.
ജാക്ക് സ്പാരോ. യാ, ഫുൾ ബാംബൂവിൻ്റെ പാലം കടന്നിട്ടൊക്കെയാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോവാ. പക്ഷേ ഇതിനകത്ത് മീനൊന്നുമില്ല. വെറുതെ ബാംബു പാലം അയ്യോട്ടാ, നിങ്ങളിതിന് മുന്നേ ബാംബു പാലത്തിൽ നടന്നിട്ടുണ്ടാദ്യട്ടാ? അടിപൊളി. എങ്ങനെയുണ്ട്, കുലുങ്ങുന്നുണ്ട്? വീഴൂലല്ലേ. നിശബ്ദത പാലിക്കുക. കണ്ടാ, അപ്പൊ നമ്മൾ കുറുവാദ്വീപിലൂടെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് കുറുവാദ്വീപിൻ്റെ കാഴ്ചകൾ കേട്ടോ. അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മൾ ഫോറസ്റ്റിലാണെന്നുണ്ടെങ്കിൽ ഈ സ്ഥലങ്ങളൊക്കെ നമുക്കൊരു പുതുമയായിട്ട് തോന്നില്ല. പക്ഷേ ഇതൊന്നും കാണാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ഇതൊരു പുതുമയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇവിടെ മീൻ പിടിക്കുന്നിട്ടാ. ഇവിടുത്തെ പിള്ളേർ ദ്വീപിൻ്റെ അവിടെ ഇരുന്നിട്ട് ഉണ്ടാ. നമ്മൾ കുറുവാദ്വീപ് വഴിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടാ. കുറുവാദ്വീപിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 950 ഏക്കറാണ് മൊത്തം ഈ കുറുവാദ്വീപ് എന്ന് പറഞ്ഞ സംഭവം ഉള്ളത്. അതിനകത്ത് 150 ചെറുദ്വീപുകൾ കൂടിയിട്ടുള്ളതാണ് നമ്മുടെ കുറുവാദ്വീപ് എന്ന് പറയണത്. അപ്പോൾ ഇതിനകത്ത് വെള്ളക്കെട്ട് വരുന്ന ടൈമിലെല്ലാം തന്നെ വഞ്ചികളും മറ്റും ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് കുറുവാദ്വീപിലോട്ട് ആൾക്കാർ കടന്നു വരുന്നത് കേട്ടാ. അതാണ് നിങ്ങൾ കുറച്ച് മുന്നേ കണ്ടത്. അപ്പോൾ നമ്മൾ എന്തായാലും ഒരു കുരങ്ങൻ്റെ പണി എടുക്കണമല്ലോ. അതാണ് നമ്മളിപ്പോൾ പരീക്ഷിക്കാൻ വേണ്ടി പോണത്. പ്രകൃതിദത്തമായിട്ടുള്ള ഊഞ്ഞാലിലൊരു ആട്ടം അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ കുറുവാദ്വീപിൻ്റെ മെയിൻ പ്ലേസിലെത്തിയിട്ടുണ്ട്. ഇതിലൊക്കെ കണ്ടമാനം ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറേ ഇങ്ങോട്ടേക്ക് നടന്നു വന്നിട്ടാ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയും കൂടി അടുത്ത ദ്വീപിലേക്ക് പോകാനുള്ള സ്പെഷ്യൽ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുവഴി അപ്പുറത്തേക്ക് പോവാം. പക്ഷെ നമ്മുടെ സമയപരിധി കൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നില്ല. നമ്മൾ ഇവിടെ നിന്ന് എങ്ങനെയാണ് അങ്ങോട്ടേക്ക് പോയി വരുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. ഓക്കെ, ഇതിൽ കണ്ട ഒരു ഒന്ന് അപ്പുറത്തേക്ക് വന്നു, ഒന്ന് ഇപ്പുറത്തേക്ക് വരുന്നു. അല്ല, പൊളിയല്ലേ. കുറുവാദ്വീപെല്ലാം കണ്ട സൂപ്പർ ആയിരുന്ന അടിപൊളി. അപ്പോൾ ഇതൊക്കെയാട്ടാ നമ്മുടെ കുറുവാദ്വീപ് വീഡിയോസ്. അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാട്ടാ. അപ്പോൾ അടുത്തൊരു വയനാടൻ വീഡിയോ ആയിട്ട് വരുമെന്ന പ്രതീക്ഷയിൽ എല്ലാവർക്കും ശുഭദിനം. ബൈ ബൈ.